കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബീ അതിൽ കിടക്കേണ്ടതാണ് സമാനാ സമ്പാദ്യ മുതലിൽ നിന്ന് മൂനക്ക് ഫാനാ അത് മാത്രമല്ലതിലെപ്പോഴും വഹദാനാ മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത് ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിനുള്ളത് മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ അതിനുള്ള ബാവുകൾ ഭദ്രമായി പൂട്ടുന്നതാ താക്കോല് ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ സൂറെന്ന കാഹളമൊരു ദിനം മുഴങ്ങുന്നതാ അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ സൂറത്ത് യാസീൻ നോക്കിയാൽ കാണുന്നതാ ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ലാത്തള്ളലാണത് കൊണ്ട് അഴുകുന്നതാണൊരു മൂന്ന് ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ ഈ ഭവന മാമുൻഗാമികൾക്കിന്നുള്ളത് അതിലേക്കു തന്നാ നമ്മളും ചെല്ലുന്നത് ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ ദൈനം ദിനം കുഴിയോടതാ അടുക്കുന്നേ പഴുപ്പിച്ചു തിന്നാൻ പുഴുക്കളും കൊതിക്കുന്നു ഫലമുള്ളതെല്ലാം തിന്ന് നീ തടിക്കുന്നു ഈ ലോകവും അതിലുള്ള ആർഭാടങ്ങളും നശിക്കുന്നതും മരിക്കുന്നതാണ് ജനങ്ങളും ചിന്തിച്ചു നോക്കുക മക്കളെ അവരൊക്കെയും ഭരണം നടത്തി ഒഴിഞ്ഞതാണിവയൊക്കെയും നടക്കുന്ന ഭൂമിയിലത്ര ചുവടുകളുണ്ട് ചുവടിൻ്റെ അടിയിൽ ചുവട് നിരവധിയുണ്ട് രാജാക്കളും അതിലുണ്ട് മന്ത്രികളുണ്ട് രണവീരരുണ്ട് പ്രഭുക്കളും പലരുണ്ട് യുവാക്കളും അതിലുണ്ട് യുവതികളുണ്ട് മാതാപിതാക്കളും എത്രയോ അതിലുണ്ട് അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ നേരിട്ടു നിന്നവരോട് മിണ്ടാനാരാ കണ്ടാലുടൻ ഇളകാത്ത പൃഷ്ഠവുമേതാ കേട്ടാലുടൻ ഞെട്ടാത്ത രാഷ്ട്രവുമേതാ സൗഭാഗ്യവാന്മാരെന്ന മുദ്ര പതിച്ചതാ
കാഴ്ചക്കു തന്നവർക്കെന്ത് യോഗ്യതയുള്ളതാ. അവർക്കുള്ള പാർപ്പിടമിന്നു നാം നോക്കേണ്ടതാ. കരയാത്ത കണ്ണും മക്കളെ കരയുന്നതാ. ശത്രുക്കളായാൽ തന്നെ കൽബലിയുന്നതാ. വൈരാഗ്യമൊക്കെ മറന്ന് കൃപ തോന്നുന്നതാ. മണ്ണിൻ്റെ അടിക്ക് നിശബ്ദരായി കഴിയുന്നതാ. പുല്ലും മുളച്ചു തഴച്ചതായി കാണുന്നതാ. സുഖലോലുപന്മാരായി കഴിഞ്ഞവരല്ലേ. സുബ്ഹാന റബ്ബി മുഴുവനും നശിച്ചില്ലേ. ദിനമഞ്ച് സമയം കബ്റദാ വിളിക്കുന്നു. എന്നിട്ട് കാര്യം നമ്മളോടുണർത്തുന്നു. ഒറ്റക്ക് കഴിയേണ്ടുന്ന വീടാണേ ഇത്. കൂട്ടിനു മാളുണ്ടാക്കി വരലാ വേണ്ടത്. കൂടാതിരുട്ടാണേ ഇതിൽ അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട്. മദറും ഹജറും മണ്ണാണിതിൽ കിടപ്പുള്ളത്. വിരിപ്പോട് കൂടിയിട്ടാകണേ എത്തേണ്ടത്. ഫഖറിൻ്റെ വീടാണേ ഇതും അതുകൊണ്ട് ചുമന്നിട്ട് വരണേ ഇവിടെ നിധിയും കൊണ്ട്. പാമ്പും പുഴുക്കൽ തേളുമാണിതിലുള്ളത്. തടയേണ്ടതും കൊണ്ടാകണേ എത്തേണ്ടത്. ചിരിക്കുന്ന പക്ഷം കൂടുതൽ ആരിന്ന്. കരയുന്നതാണേ കൂടുതൽ അവരന്ന്. ആരാണ് കരയൽ ഇന്ന് ഏറ്റം കൂടുതൽ. ചിരിക്കുന്നതും അവരാണ് അധികം സ്വർഗമിൽ. നിത്യം ഹസൻ ബസരിയ ദുഃഖിതനാട് തൻ്റുമ്മയെ ദഫൻ ചെയ്ത മട്ടിലുമാണ്. കബറിൻ്റെ ആഴം സ്നേഹിതാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പെരുങ്കല്ല് മുകളിൽ വെച്ച് മിൻഹാ തൊട്ട് ഓതിട്ട് മണ്ണും ഇട്ട് സ്ഥലവും വിട്ട്. ഇതുപോലെ ജീവിതകാലമിൽ ഒരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ദുർഗന്ധമാൽ ആ കബറ് മുഴുവൻ നാറും. നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും. പല്ലിൻ്റെ മുകളിൽ തോലളിഞ്ഞാൽ പിന്നെ ചിരിക്കുന്ന പല്ലിളിച്ചാ കിടത്തം തന്നെ. കണ്ടില്ല മഹിഷറ നരകവും നീ ഇന്ന്. കബറിൻ്റെ അവസ്ഥ നീ കണ്ടതല്ലേ നിന്ന്. ഒറ്റക്കു തന്നതിൽ താമസം പെരുത്തുണ്ട്. ഇരുളായ കുഴിയിൽ കൂട്ടിനന്നാരുണ്ട്. പുരതീർത്ഥതിൻ്റുദ്ഘാടനം ചെയ്യാതെ മണ്ണിട്ടു പോയവരെത്രയുണ്ടോർക്കാതെ. തറക്കല്ലുമിട്ടൊരു കട്ടയും കെട്ടാതെ കല്ലിൻ്റെ കീഴിൽ എത്രയുണ്ടറിയാതെ. പണിപകുതിയാക്കി കൊണ്ടതിൽ വസിക്കാതെ സ്ഥലം വിട്ടുപോയവരെത്രയോ മിണ്ടാതെ. കാബീൽ കൊന്നു സഹോദരൻ ഹാബീലിനെ.
പ്രേതം ചുമന്നറിയാതെ മൂടൽ എങ്ങിനേ ഇരു കാക്ക തമ്മിൽ കൊത്തി ഒന്നു തുലഞ്ഞു പോയി ഉടൻ ചുണ്ടു കൊണ്ടു കുഴിച്ചതിൽ മൂടുന്നതായി കാബീല് കണ്ടു പഠിച്ചതും ചെയ്യുന്നതായി കബറിന്റെ ഗുരുവിനു റബ്ബ് കാക്കയെ വിട്ടതായി